പാലക്കാട് പുതുപ്പരിയാരം ഇരട്ടക്കൊല കേസിൽ മകനും പ്രതിയുമായ സനലുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതിയെ കൊല നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. പാലക്കാട് നിന്ന് സുർജിത്ത് അയ്യപ്പ ചേരുകയാണ്. സുർജിത്ത്, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജോൺ, അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് തുടങ്ങും. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുകയാണ് പോലീസ്. ആലത്തൂർ DYSP ആയിട്ടുള്ള KM ദേവസിയും മലമ്പുഴ CI ആയിട്ടുള്ള സുനിൽകൃഷ്ണയുമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രതിയെ പോലീസ് ജീപ്പിൽ ഇരുത്തിയിരിക്കുകയാണ്. പ്രതി സനലിനെ ഇവിടേക്ക് അല്പസമയം മുമ്പാണ് എത്തിച്ചത്. എന്തായാലും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനുള്ള നീക്കമാണ് പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിന്ദ്യമായ രീതിയിൽ, ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ. ദേവിയുടെ ശരീരത്തിൽ 33 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 26 വെട്ടുകളാണ്. ഇത്തരത്തിൽ അത്യന്തം നിന്ദ്യമായ രീതിയിലുള്ള, ക്രൂരമായ രീതിയിലുള്ള കൊലപാതകം. ഈ പ്രതിയുടെ ഈ സംശയം ആണ്, മനുഷ്യരോടുള്ള സംശയമാണ്. അത് സ്വന്തം മാതാപിതാക്കളോടും ഇതേ സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതുമാത്രമല്ല, ഈ കൃത്യം നിർവഹിച്ച ദിവസം രാത്രിയിൽ അമ്മയുമായി തർക്കമുണ്ടായി. അമ്മ വെള്ളം ചോദിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടായി. ഇപ്പോൾ പ്രതിയെ ഇറക്കുകയാണ്, പുറത്തേക്ക് ഇറക്കുകയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലത്തൂർ DYSP KM ദേവസ്യ, അതോടൊപ്പം തന്നെ മലമ്പുഴ CI ആയിട്ടുള്ള സുനിൽകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണിപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 28 വയസ്സ് മാത്രമാണ് ഈ പ്രതിയുടെ പ്രായം. 28 വയസ്സിനിടെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം. സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായ രീതിയിൽ കൊല നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇപ്പോൾ വീട് തുറക്കുകയാണ്. വീട് തുറന്ന ശേഷം അകത്ത് കയറി തെളിവെടുപ്പ് നടത്താനുള്ള നീക്കമാണ് പോലീസ് സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്ക് തുറന്നു പോകുമ്പോ ജനലൊക്കെ ഒന്ന് തുറന്നു പോണേ. എയർ കയറണം, ഭയങ്കര സ്മെല്ല, നല്ല സ്മെല്ലുണ്ടാവും. ജനൽ തുറന്നോളെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഡോറും പൂട്ടി പോക്കറ്റിൽ ഇടായിരുന്നു. ഡോറും പൂട്ടിട്ട് പോക്കറ്റിൽ ഇടായിരുന്നു. പോക്കറ്റ് ഇട്ടാണോ പോയത്? സാധാരണ അവിടെ അടിയത്തെ ലോക്ക് ഇട്ടിട്ട് ഫ്രണ്ട് ലോക്ക് ചെയ്തിട്ടാണ്. ഇപ്രാവശ്യം പോണ സമയത്ത് ബാക്ക് സൈഡ് ഡോർ ലോക്ക് ചെയ്ത്, ബാക്ക് നിന്ന് ലോക്ക് ചെയ്ത്, ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് ബാക്ക് ലോക്ക് ഇല്ല, അടച്ചിട്ട് അങ്ങനെ പോകുന്നു. പോകേണ്ട സമയത്താണ് ഇത് പൂട്ടിയത്. ആ പോകേണ്ട സമയത്താണ് പൂട്ടിയത്. ഇപ്പോൾ വീടിൻ്റെ മുൻവാതിൽ തുറന്നു. ഓരോ കാര്യങ്ങളും DYSP KM ദേവസ്യ ചോദിച്ചറിയുകയാണ്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇനി ആയുധം വീണ്ടെടുക്കണം. ഒരു കൊടുവാളും ഒരു അരിവാളും ഉപയോഗിച്ചാണ് ഇയാൾ മാതാപിതാക്കളെ വെട്ടിയത് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ഇതിനുശേഷം, ഈ കൃത്യത്തിന് ശേഷം പിടയുന്ന ശരീരത്തിലേക്ക്, മുറിവുകളിലേക്ക് ഇയാൾ കീടനാശിനി ഒഴിച്ചു. റോജർ BM555 തുടങ്ങിയ രണ്ട് കീടനാശിനികൾ ഇയാൾ കൊണ്ടുവന്നത് മൈസൂരിൽ നിന്നാണ്. ഇതിന് കൃത്യമായ രീതിയിൽ, ഇവർ കൃഷിയൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ്, കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം ഈ കൊലപാതകത്തിൽ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിൽ ഒരു സംഭവം. റോജർ ഭീം തുടങ്ങിയ കീടനാശിനിയാണ് ഇവർ ശരീരത്തിലേക്ക് ഒഴിച്ചത്. ഇതിന് ശേഷം വായിലേക്കും, ഇരുവരുടെയും പിടയുന്ന ശരീരത്തിൽ വായിലേക്കും ഈ കീടനാശിനി ഒഴിക്കുകയുണ്ടായി എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കീടനാശിനിയുടെ കുപ്പികൾ വീണ്ടെടുക്കണം. മാത്രമല്ല, ഇയാൾ സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നതിനുള്ള വ്യക്തമായ വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ നവി മുംബൈയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. ഈ ഘട്ടത്തിൽ ഇയാൾ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു, മാത്രമല്ല കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് കയറി, ഈ വീടിൻ്റെ അകത്ത് കയറി തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഇപ്പോഴും ഈ കീടനാശിനിയുടെ രൂക്ഷ ഗന്ധം ഈ വീടിനകത്ത് ഉണ്ട്. അത് വളരെ അസഹനീയമായ രീതിയിലുള്ള ഗന്ധം ഈ വീടിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്
വാസ്തവം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ നടപടിക്രമം തന്നെയാണ് പൂർത്തിയാക്കുന്നത്. ഇനി ആയുധങ്ങൾ വീണ്ടെടുക്കണം. ആയുധങ്ങൾ വീണ്ടെടുക്കാനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഏറ്റവും ശക്തമായ തെളിവുകൾ തന്നെ, കൊലപാതകത്തിൻ്റെ ക്രൂരത വ്യക്തമാക്കുന്ന തെളിവുകൾ കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ശരീരത്തിലെ ഓരോ മുറിവുകളുടെയും ആഴം പരിശോധിക്കുമ്പോൾ അത് ബോധപൂർവം കൊലപ്പെടുത്താൻ തന്നെ ചെയ്തതാണെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വരുന്ന വിധത്തിലുള്ള മുറിവുകളിലാണ് ഈ മുറിവുകളുടെ ആഴം പരിശോധിക്കുമ്പോൾ ഉള്ളത്. ഈ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 33 മുറിവുകളാണ്. ഇതിൽ തലയ്ക്ക് ശിരസ് വെട്ടി പിളർക്കുന്ന രീതിയിലായിരുന്നു ഒരു മുറിവ്. മാത്രമല്ല കഴുത്തിലും അതോടൊപ്പം തന്നെ കവിളിലും വെട്ടിയിട്ടുണ്ട്. തടയാൻ ശ്രമിച്ചപ്പോൾ കൈകളിലും വെട്ടുകളേറ്റിട്ടുണ്ട്. ഇതിന് ശേഷം ഈ അമ്മ പിടയുന്ന ഘട്ടത്തിലാണ് അച്ഛൻ നടുവേദനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കിടക്കയിൽ വിശ്രമത്തിലായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നത്. ചന്ദ്രൻ കിടന്നിരുന്നത് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നതിൻ്റെ സൈഡ് മുറിയിലായിരുന്നു. ഈ സൈഡ് മുറിയിലേക്ക് ഇയാൾ പോവുകയാണ്. ഇതിന് ശേഷം ഈ സൈഡ് മുറിയിൽ കിടക്കുന്ന അച്ഛനെയും തുരുതുര വെട്ടുകയായിരുന്നു. 26 മുറിവുകൾ ചന്ദ്രൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇതിനുശേഷം, ഈ കൃത്യത്തിന് ശേഷം ഇവർ പിടയുന്ന ശരീരത്തിലേക്കാണ് ഇയാൾ കീടനാശിനി ഒഴിച്ചത്. കീടനാശിനി ഒഴിച്ച ശേഷം ഇയാൾ നേരെ പോകുന്നത് അച്ഛൻ കിടന്നിരുന്ന കുളിമുറിയിലേക്കാണ്. ഈ കുളിമുറിയിൽ ഇയാൾ കയറി കുളിക്കുകയും ഒപ്പം തന്നെ ഈ രക്തക്കറ കഴുകിക്കളയുകയുമാണ്. ഇതിനുശേഷം വസ്ത്രം മാറി 7000 രൂപയുമായി ഇയാൾ മൃതദേഹത്തിനടുത്ത് നിലയുറപ്പിച്ചു. ഇതിനുശേഷം അവിടെ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ആപ്പിൾ മുറിച്ചു. ആപ്പിൾ മുറിച്ച് ഈ മൃതദേഹത്തിനടുത്ത് നിന്നാണ് ആപ്പിൾ കഴിച്ചത്. ഇതിനുശേഷമാണ് ഇയാൾ ഇവിടെ നിന്നും പിൻവാതിൽ വഴി പുറത്ത് കിടക്കുന്നത്. ഇതിനുശേഷം പിന്നീട് പോകുന്നത് നേരെ ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരുവിൽ ഇടയ്ക്കിടെ ഇയാൾ മൊബൈൽ ഫോൺ ഓണാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നും നെന്മാറ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരുവിലേക്ക് പോയത്. ബംഗളൂരുവിൽ ഇയാൾ കൃത്യമായി പോലീസിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതിനുശേഷം ഇയാൾ ഇടയ്ക്ക് സഹോദരനെ വിളിച്ചിരുന്നു. സഹോദരനെ വിളിച്ച ഘട്ടത്തിലാണ് വീട്ടിൽ കള്ളൻ കയറിയെന്നും മാതാപിതാക്കളെ കൊലപ്പെടുത്തിയെന്നും അപ്പോൾ ഈ സഹോദരൻ സുനിൽ വ്യക്തമാക്കിയത്. ഈ സുനിലിൻ്റെ ഈ പറഞ്ഞ വിവരം കേട്ട് ഇയാൾ ചോദിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇയാൾ ഉന്നയിച്ചു. ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ആയി ഇല്ല, അത്തരത്തിലൊരു തെളിവും ലഭിച്ചിട്ടില്ല, കള്ളനെ അന്വേഷിക്കുന്നുണ്ട് പോലീസ് എന്നാണ് ഇയാൾ മറുപടി നൽകിയെന്നാണ് പറയുന്നത്. ഈ കർമ്മം നടത്താൻ മൂത്ത ആളെന്നുള്ള നിലയിൽ താങ്കൾ എത്തണം എന്നുള്ളതും ഈ സുനിൽ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് ഇയാൾ ഇന്നലെ രാവിലെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഒരു തരത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യത്തിന് ഇട നൽകാൻ പോലും ഇല്ലാത്ത വിധത്തിൽ ഇവിടെ എത്തുകയും ഈ ഗേറ്റ് പൂട്ടിക്കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷയിലാണ് ഇയാൾ വന്നിറങ്ങുന്നത്. ഇതിനുശേഷം ഇയാൾ ഒരു നാട്ടുകാരെ കണ്ടു. നാട്ടുകാർ കണ്ടതനുസരിച്ച് ഇയാൾ ഇവിടെ തൊട്ടടുത്തുള്ള ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയായിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള ഒരു പ്രകോപനത്തിനോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ ഒന്നും ഇയാൾ ശ്രമിച്ചിട്ടില്ല. ഇതിനുശേഷം ഓടി രക്ഷപ്പെടാനോ ശ്രമിക്കാതെയാണ് ഇയാൾ നിലയുറപ്പിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ തെളിവെടുപ്പിൻ്റെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനുശേഷം നാട്ടുകാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഇയാളെ നാട്ടുകാർ പോലീസിൽ വിവരമനുസരിച്ച് അറിയിച്ച പോലീസ് എത്തിയ ശേഷം ഇയാളെ കൊണ്ടുപോകുന്നു. എന്നാൽ ഈ ചോദ്യം ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകുന്നത്, ഇരട്ട കൊലപാതക കേസിൽ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. പ്രതി സനലിനെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.